Hello everyone, I'm Dr. Manoj Johnson, lifestyle physician, John Marino Hospital, Pala. Innum we'll discuss എൻ്റെ ക്ലിനിക്കിൽ വരുന്ന പല ആളുകളോട് ഞാൻ പറയുന്ന കോമൺ ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ പ്രമേഹമാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ അവർക്ക് ഞാൻ പറയുന്നത് നിങ്ങൾ ഷുഗർ കുറയണമെന്നുണ്ടെങ്കിൽ ഈ അരി ഗോതമ്പ് തന്നെ കഴിച്ചുകൊണ്ടിരിക്കാതെ ഒന്ന് മില്ലറ്റ്സിലേക്കൊന്ന് മാറുക മില്ലറ്റ്സൊക്കെ ഉൾപ്പെടുത്തി നോക്കുക കഴിച്ച് നോക്കുക അപ്പം മാറ്റം മനസ്സിലാവും അപ്പോൾ അവർ ചോദിക്കുകയാണ് എന്താണ് ഈ മില്ലറ്റ്സ് ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ പറയുന്നത് ഈ തിന ചാമ റാഗി ജോവർ ബാജറ എന്നൊക്കെ പറയുന്നത് ആ ഇതിനകത്ത് റാഗി അറിയാം പിന്നെ ഈ തിനെക്കുറിച്ചൊക്കെ അറിയാം അതൊക്കെ ഈ കിളികൾ കഴിക്കുന്നതല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് സത്യം പറഞ്ഞാൽ ഇതെന്താണ് ഈ മില്ലറ്റ്സ് എന്നുള്ളതാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഭൂരിഭാഗം ആൾക്കാർക്ക് അതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി ഇല്ല മില്ലറ്റ്സ് എന്ന് പറയുന്നത് എന്തോ വലിയ എന്തോ സംഭവമാണ് അത് മനുഷ്യർക്ക് കഴിക്കാൻ കൊള്ളുന്ന സാധനമല്ല എന്ന രീതിയിലുള്ള ഒരു അഭിപ്രായമാണുള്ളത് കാരണം നമ്മുടെ നാട്ടിലാണ് ഇതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ലാത്തത് പ്രത്യേകിച്ചും മലയാളികളുടെ ഇടയിൽ ഇപ്പം ആയി വരുന്നുണ്ട് പക്ഷേ ഈ നോർത്ത് ഇന്ത്യയിൽ വളരെ കോമൺ ആയിട്ട് അതേപോലെ ആന്ധ്രയിലും തമിഴ്നാട്ടിലുമൊക്കെ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആഹാര വസ്തുവാണ് മില്ലറ്റ് എന്ന് പറയുന്നത് മില്ലറ്റ് എന്ന് പറയുന്നത് ഈ അരി ഗോതമ്പ് പോലൊരു സാധനമല്ല കാരണം അരി ഗോതമ്പ് എന്നൊക്കെ പറയുന്നത് ധാന്യങ്ങളാണ് ഇതെന്ന് പറയുന്നത് സ്മോൾ സീഡഡ് ഗ്രാസ് എന്ന് പറയും അതായത് ഇതൊരു പുല്ലാണ് നമ്മൾ പഞ്ഞപ്പുല്ലെന്ന് പറയുന്നത് നമ്മൾ കോട്ടയംകാരൊക്കെ റാഗി മുത്താരി എന്നൊക്കെ പറയുന്ന സാധനത്തിനെ പഞ്ഞപ്പുല്ല് എന്നാണ് പറയുന്നത് പുല്ലാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ ചെറിയ കുരുക്കൾ പോലത്തെ ഒരു സീഡിനെയാണ് നമ്മൾ പറയുന്നത് ഇത് ഗ്രെയിൻസ് അല്ല ധാന്യമല്ല അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻസും ഫൈബേഴ്സും കാൽസ്യം അയൺ കണ്ടൻറ്റ് അതേപോലെ പൊട്ടാഷ്യം മഗ്നീഷ്യം പോലത്തെ മിനറൽസ് എല്ലാം ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് മില്ലറ്റ്സിലാണ് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താണ് സാധാരണ ഇപ്പം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ലൈഫിൽ ഞാനൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയത് ഞാൻ സാധാരണ രീതിയിൽ ഉഴുന്നിട്ട് അരിയിട്ട് അരച്ച് ഒരു ദോശയാക്കി കഴിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴൊക്കെ 98, 100 എന്നൊക്കെ പറഞ്ഞാണ് ഫാസ്റ്റിംഗ് ഷുഗർ കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ മില്ലറ്റ്സ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാ ദിവസവും മില്ലറ്റ്സാണ് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് മില്ലറ്റ്സ് ആക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കിയ സമയത്ത് ഫാസ്റ്റിംഗ് ഷുഗറൊക്കെ 74, 76 ആ റേഞ്ചിലാണ് ഉള്ളത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നമ്മൾ ഇതിനകത്ത് ഡയറ്ററി ഫൈബേഴ്സ് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫുഡിൽ അതായത് ബ്ലഡിൽ സഡനായിട്ട് ഇങ്ങനെ ഗ്ലൂക്കോസ് ലെവൽ കൂടത്തില്ല ഇനി അങ്ങനെ ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കാരണം ഞാൻ പല സമയങ്ങളായിട്ട് ഡയറ്റുകൾ പല സമയങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൽ മില്ലറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പം തിന ചാമ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് റാഗി നമ്മൾ കേട്ടിട്ടുണ്ട് അതേപോലെ ജോവർ എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ജോവർ എന്ന് പറയുന്നത് ഗ്ലൂട്ടൻ ഫ്രീ ആണ് ഷുഗർകാർക്ക് ഏറ്റവും നല്ലതാണ് PCOD-ക്കാർക്ക് നല്ലതാണ് അതായത് എപ്പോഴും നമ്മൾ ഈ കഞ്ഞി ഉണ്ടാക്കി കഴിക്കുക എന്നുള്ള മെത്തഡല്ല സാധാരണ രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് മില്ലറ്റ്സിൻ്റെ കഞ്ഞി ഞാൻ കഴിച്ചിട്ടുണ്ട് ഓട്സിൻ്റെ കഞ്ഞി എന്നൊക്കെ പറയുന്ന പോലെ ഓട്സിൽ എന്തോ ഒരു വെറൈറ്റി ഉണ്ടാക്കാൻ പറ്റും പക്ഷേ നമ്മളാകെ ഈ കഞ്ഞി മാത്രം പിടിച്ചുകൊണ്ടിരിക്കും കാരണം എളുപ്പപ്പണി അങ്ങനെയാണല്ലോ പക്ഷേ അങ്ങനെയല്ല സാധാരണ ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ അരി ഇട്ട് ഉഴുന്നിട്ട് അരച്ച് ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഈ അരിക്ക് പകരം മില്ലറ്റ്സ് ഇട്ടിട്ട് അതിൽ പലതരങ്ങളുണ്ട് ഒരു കുറേ ടൈപ്പ് പേൾ മില്ലറ്റ് ഉണ്ട് ഫോക്സ്റ്റൈൽ മില്ലറ്റ് ഉണ്ട് അങ്ങനത്തെ ജോവാർ ബാജറ തിന ഐറ്റംസ് ചാമ ഐറ്റംസ് റാഗിയുടെ കാര്യങ്ങൾ ഇതെല്ലാം മില്ലറ്റ്സിൻ്റെ രൂപത്തിൽ വരുന്നത് ഇത് നമ്മൾ പല ദിവസങ്ങളായിട്ട് പലതായിട്ട് മാറ്റി മാറ്റി എടുക്കാൻ പറ്റും ഇതിട്ടിട്ട് അരച്ച് പിറ്റേ ദിവസം മാവ് ഇങ്ങനെ നല്ല രീതിയിലായി കഴിയുമ്പോൾ സാധാരണ അരിയിലെ മാവ് പോലെ തന്നെ നല്ല രീതിയിൽ മാവായി കഴിയുമ്പോൾ ഇതിനെ സാധാരണ രീതിയിൽ നമ്മൾ നെയ് റോസ്റ്റ് പോലെ ആക്കും അപ്പോൾ എനിക്കിഷ്ടം നെയ് റോസ്റ്റ് ആയതുകൊണ്ട് ഞാൻ രണ്ട് ദോശയാണ് കഴിക്കുന്നത് ഈ രണ്ട് ദോശ എന്ന് പറയുന്നത് നമുക്ക് ഓൾ അതിൻ്റെ കൂടെ രണ്ട് മുട്ട കൂടെ കഴിക്കും അപ്പോൾ ഈ രണ്ട് ദോശ കഴിച്ചിട്ട് നല്ല രീതിയിൽ വെണ്ണയോ നെയ്യോ ഇട്ടിട്ടാണ് കട്ടി കുറച്ച് നോർമൽ ദോശ രീതിയിലാണ് ആക്കുന്നത് ഒരു ടേസ്റ്റ് വ്യത്യാസമില്ല നല്ല രുചിയാണ് നല്ല ടേസ്റ്റാണ് പക്ഷേ ഒരു മെച്ചം എന്നാന്ന് വെച്ചാൽ നമ്മളൊരു പരിധി കൂടുതൽ വണ്ണം വെക്കത്തില്ല നമുക്ക് ഭക്ഷണം കഴിക്കാനും പറ്റും ഇപ്പോൾ പ്രമേഹ രോഗികളുടെ പ്രശ്നം എന്താണ് കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കൂടും അതാണ് ഈ പ്രശ്നം അപ്പോൾ ഇത് കഴിച്ചെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം സാധാരണ രീതിയിൽ ഒരു ദോശ അരിയുടെ കഴിക്കുന്നത് ഇതിൻ്റെ രണ്ട് ദോശം കഴിക്കുന്നത് ഏകദേശം സെയിമാണ് അപ്പം നമുക്ക് വയറെന്നറിയുന്നുണ്ട് നമുക്ക് വലിയ അളവിൽ ഷുഗർ കൂടുന്നുമില്ല എന്നുള്ളതാണ് കാരണം ഇതിനകത്ത് ഫൈബറുണ്ട് ഇതിനകത്ത് തവിടോടുകൂടിയാണ് നമ്മളിത് ചെയ്യുന്നത് അരിയുടെ അങ്ങനെയല്ല വൈറ്റ് റൈസ് എന്ന് പറയുന്നത് വെള്ളം അതിനകത്ത് ഒരു തവിടുമില്ല സഡനായിട്ട് നമ്മുടെ ബ്ലഡിലേക്ക് ഇങ്ങനെ ഷുഗർ അങ്ങനെ ഷൂട്ടപ്പ് ആവുകയാണ് അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടും ഇൻസുലിൻ പ്രൊഡക്ഷൻ ഇല്ലാതെ കൂടി കഴിയുമ്പോൾ ആ ഇൻസുലിൻ ശരീരത്തിലെ കോശങ്ങൾ ഉപയോഗിക്കാതെ വരുമ്പോൾ
അതിന്റെ ഭാഗമായിട്ട് ഈ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണ് ശരീരത്തിന് പല അവയവങ്ങളെ ഡാമേജ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അത് ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതുപോലത്തെ തവിടില്ലാത്ത അരി നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ്. നമ്മൾ നോക്കുമ്പോൾ ഇഡ്ഡിയുണ്ട്, പുട്ടുണ്ട്, ഇടിയപ്പമുണ്ട്, ദോശയുണ്ട്, ഇതെല്ലാം പലതാണ്. പക്ഷേ ഇതൊക്കെ തവിടില്ലാത്ത അരി കൊണ്ട് ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടും, യുട്രസിലെ മുഴ, ഓവറിലെ സിസ്റ്റ്, പിസിഒഡി കണ്ടീഷൻ, വെയിറ്റ് ഗെയിന്, തൈറോയ്ഡ് പ്രശ്നങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറണം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്കിലും മാറുക. ഇപ്പം കോമൺ ആയിട്ട് എന്താ ചെയ്യുന്നത്, രാവിലെ അരിയും ഉച്ചയ്ക്ക് അരിയും, ചിലപ്പോൾ രാത്രിയിൽ അരിയുള്ളവരുണ്ട്, അല്ലെങ്കിൽ ഗോതമ്പ്, ഈ ഒരു രീതിയാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നൊരു മാറ്റി പിടിക്കേണ്ട സമയമായി. കാരണം ഈ അരിയും ഗോതമ്പിനെക്കാട്ടിലും മുമ്പ് തന്നെ ഉണ്ടായിരുന്ന ഒരു ഭക്ഷണവസ്തുവാണ് മില്ലറ്റ് എന്ന് പറയുന്നത്. പക്ഷേ അത്രയും ഫേമസ് അല്ലാത്തത് കൊണ്ടും പർട്ടിക്കുലർ ഏരിയയിലേക്ക് ലിമിറ്റഡ് ആയതുകൊണ്ടുമാണ് നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് അറിയാത്തത്. ഫിനോവ പോലത്തെ പുറം രാജ്യങ്ങളിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ആഹാര വസ്തുക്കളൊക്കെ നമ്മളിവിടെ വളരെ ഇരട്ടിയുടെ ഇരട്ടി വില കൊടുത്തേച്ച് വാങ്ങിച്ച് നമ്മൾ കഴിക്കുന്നതുണ്ട്. ആ സെയിം ബെനിഫിറ്റ് നമുക്ക് നമ്മുടെ ഇന്ത്യൻ ഫുഡാണത്. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ മില്ലറ്റ്സിൻ്റെ റിസർച്ച് സെൻ്ററുകളുണ്ട്, അവിടെയൊക്കെ വളരെ സ്പീഡായിട്ടുള്ള റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലെല്ലാം മെച്ചങ്ങളാണുള്ളത്. ഞാനിവിടെ എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഈ ബ്രേക്ക്ഫാസ്റ്റ് മൊത്തം ഈ അരി ഗോതമ്പ് മാറ്റിയിട്ട് മില്ലറ്റ്സ് ആക്കുകയാണ്. മില്ലറ്റ്സ് ആക്കി കഴിയുമ്പോൾ നമ്മൾ 15 days കഴിഞ്ഞിട്ട് ഫാസ്റ്റിംഗ് ഷുഗർ ഒന്ന് ചെക്ക് ചെയ്യാൻ പറയും, ഓട്ടോമാറ്റിക്കായിട്ട് അത് കുറയുന്നുണ്ട്. സോ അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം ഞാൻ ഒരു മില്ലറ്റിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ഒന്നുമല്ല. കാരണം ഞാൻ എൻ്റെ ഫാർമസിയിൽ മെയിനായിട്ട് വെച്ചേക്കുന്ന കാര്യം എന്ന് പറയുന്നത് കുറേ മരുന്നുകളും കാര്യങ്ങളും മാത്രമല്ല, അവിടെ നമ്മളിവിടെ മരുന്നും കാര്യങ്ങളല്ല കൊടുക്കുന്നത്. കാരണം കുറച്ച് സപ്ലിമെൻറ്റ്സ് ആണ്, അപ്പോൾ കുറച്ച് പോഷകങ്ങളാണ്. പക്ഷേ അതിനെക്കാട്ടിലും കൂടുതലായിട്ട് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എന്താണ്, ഇതേപോലത്തെ മില്ലറ്റ്സുകൾ, തവിടുള്ള അരി, അതേപോലെ ഈ മില്ലറ്റ് കൊണ്ടുണ്ടാക്കുന്ന കുക്കീസ്, നൂഡിൽസ്. മില്ലറ്റിൻ്റെ നൂഡിൽസ് ഉണ്ട്, കുട്ടികൾക്ക് ഏറ്റവും നല്ലതാണ് ആ ഒരു, അതായത് നമുക്ക് ആ ടേസ്റ്റ്. സാധാരണ രീതിയിൽ ഈ മൈദ നൂഡിൽസ് കഴിച്ച് ഉള്ള രോഗങ്ങളെല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് എന്നാ ചെയ്യേണ്ടത്, മില്ലറ്റിൻ്റെ നൂഡിൽസ് ആക്കുക, മില്ലറ്റിൻ്റെ റസ്ക്. കാരണം ഷുഗർകാർക്ക് ഏറ്റവും കൂടുതലായിട്ട് ഈ 4 സമയത്ത് 2 റസ്ക് മുക്കി കഴിക്കുന്നൊരു സ്വഭാവമുണ്ട്, അതേപോലെ രാവിലെ 7 റസ്ക് കഴിക്കുന്ന സ്വഭാവമുണ്ട്. അതുകൊണ്ട് മില്ലറ്റിൻ്റെ ആക്കുക. അപ്പോൾ ഈ മൈദ തന്നെ കഴിച്ചിട്ട് ഷുഗർ കൂട്ടുന്നതിനെക്കാട്ടും നല്ലത്, എല്ലാവരുടെയും വിചാരം ഈ റസ്ക് കഴിച്ചാൽ നല്ലതാണെന്നുള്ളതാണ് ഏതാ ഷുഗർകാർ. റസ്കിനകത്ത് മൈദയാണ്, ആ മൈദ ഷുഗർ പെട്ടെന്ന് ഷൂട്ടപ്പ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കാരണം അതിൻ്റെ സ്റ്റാർച്ച് മാത്രമേ ഉള്ളൂ, ഫൈബേഴ്സ് ഇല്ല. അപ്പം പെട്ടെന്ന് ഷുഗർ കൂടും. അപ്പം ഷുഗർ ഉള്ളവർക്ക് ഇത് നല്ലതല്ല മൈദയുടെ റസ്ക്. അതിനെക്കാളും നല്ല ഓപ്ഷൻ മില്ലറ്റിൻ്റെ റസ്ക്കാണ്. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഇതേപോലത്തെ ബൈ പ്രൊഡക്ട്സ് ആണ്. മില്ലറ്റിൻ്റെ റവ, മില്ലറ്റിൻ്റെ പുട്ടുപൊടി, മില്ലറ്റിൻ്റെ ബിരിയാണി. മില്ലറ്റിൻ്റെ ബിരിയാണിയുണ്ട്, ബിരിയാണിയുടെ കിറ്റുണ്ട്, ഇതെല്ലാം അവൈലബിൾ ആണ്. പക്ഷെ നമ്മളൊന്ന് നോക്കിയാൽ മതി, പുറത്ത് നമ്മുടെ ചുറ്റും എവിടെയാണ് ഈ മില്ലറ്റ് കിട്ടുന്നത് എന്നുള്ളത് നോക്കിയാൽ മതി. അല്ലാതെ എനിക്ക് സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ഒന്നുമില്ല മില്ലറ്റിൻ്റെ. കാരണം എനിക്ക് ഈ മില്ലറ്റിനെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തതുകൊണ്ട് എനിക്ക് പേഴ്സണൽ നേട്ടങ്ങളൊന്നുമില്ല. പക്ഷേ ഈ മില്ലറ്റ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഇത് ആരുടെയും സ്വകാര്യമായിട്ടുള്ള ഒരു ഫുഡ് പ്രൊഡക്റ്റ് ഒന്നുമല്ല. ഈ അരി എല്ലായിടത്തും കിട്ടുന്ന പോലെ തന്നെ മില്ലറ്റും എല്ലായിടത്തും കിട്ടും. അത് നമ്മളൊന്ന് അന്വേഷിച്ചാൽ മതി. ഇത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഉൾപ്പെടുത്തുക. അതായത് 3 കഴിക്കണമെന്ന് ഒരു നിർബന്ധമില്ല, കഴിക്കരുത്, നല്ലതല്ല. ഒരു ആഹാര വസ്തു 3 കഴിക്കുന്നത് നല്ലതല്ല. അതുകൊണ്ട് തന്നെ ഒരു നേരം ഞാൻ അത് എൻ്റെ ലൈഫിൽ അഡാപ്റ്റ് ചെയ്തേക്കുന്ന രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം മില്ലറ്റിൻ്റെയാണ്. മില്ലറ്റിൻ്റെ അപ്പം, പുട്ട്, ഇടിയപ്പം, അതേപോലെ തന്നെ നൂഡിൽസ്, അതേപോലെ ദോശ, ഇഡ്ഡലി, സെയിം നല്ല രുചികരമായിട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ദോശ ഉണ്ടാക്കുന്ന എൻ്റെ താല്പര്യം എന്ന് പറയുന്നത് നെയ്റോസ്റ്റ് രീതിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ കഴിക്കുന്നു എന്നുള്ളതാണ്. നോർമലായിട്ടൊക്കെ കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് മില്ലറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. PCOD ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ് മില്ലറ്റ്സ്. അതേപോലെ തന്നെ വെയിറ്റ് കുറയണമെന്ന് ആഗ്രഹമുണ്ടോ, മില്ലറ്റ്സ് നല്ലതാണ്. അതേപോലെ ഷുഗർ കുറയണമെന്ന് ആഗ്രഹമുണ്ടോ, മില്ലറ്റ്സ് നല്ലതാണ്. ജീവിതശൈലി രോഗങ്ങളായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ, പ്രിക്കോഷൻസ്, പ്രിവെൻഷന് മില്ലറ്റ്സ് നല്ലതാണ്. അതേപോലെ വയറ്റിലെ ബുദ്ധിമുട്ടുകൾക്ക് മില്ലറ്റ്സ് നല്ലതാണ്. ഇനി ആർക്കാണ് മില്ലറ്റ്സ് പാടില്ല എന്നുള്ളതെന്ന് പറഞ്ഞാൽ, ചില അലർജിക് കണ്ടീഷൻ ഉള്ളവർക്ക് മില്ലറ്റ്സ് പറ്റത്തില്ല. അത് എടുത്തു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും മില്ലറ്റ്സിന് ബുദ്ധിമുട്ടുണ്ടോ. ചില രീതിയിലുള്ള തൈറോയ്ഡ് പ്രശ്നങ്ങൾ, എല്ലാവർക്കുമല്ല, 90% തൈറോയ്ഡ് പ്രശ്നത്തിനും കുഴപ്പമില്ല. ചില തൈറോയ്ഡ് കണ്ടീഷൻ ഉള്ള ആളുകൾക്ക് മില്ലറ്റ്സ് എടുക്കുമ്പോൾ കുറച്ച് വേരിയേഷൻസ് വരാറുണ്ട്. അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുഴപ്പമില്ല എന്നുള്ളതുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ളതേ ഉള്ളൂ. ഈ 10% ആളുകൾക്ക് മാത്രമേ ഉള്ളൂ തൈറോയ്ഡിൻ്റെ പ്രശ്നമുള്ളൂ. അതുകൊണ്ട് ഭൂരിഭാഗം കാര്യങ്ങളിൽ നമുക്ക് രക്തക്കുറവുള്ളവർക്ക് ഇത് ഉൾപ്പെടുത്താം, മോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമുള്ളവർക്ക് ഇത് ഉൾപ്പെടുത്താം. ഏറ്റവും കൂടുതൽ ഹൈ
അയൺ കണ്ടൻറ്റും കാൽസ്യവും കാര്യങ്ങളെല്ലാം ഉള്ളത് മില്ലറ്റ്സിലാണ്. അതേപോലെ റാഗിയിൽ നമ്മൾ സാധാരണ കുഞ്ഞു കുട്ടികൾക്കൊക്കെ റാഗിയുടെ കുറുക്ക് ഉണ്ടാക്കി കൊടുക്കത്തില്ലേ, മുത്താരയുടെ കുറുക്ക്, പഞ്ഞപ്പുല്ലിൻ്റെ കുറുക്ക്. ഈ കുറുക്ക് എന്ന് പറയുന്നത് നല്ല നല്ല സാധനങ്ങൾ കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ, നമ്മളതൊന്നും കഴിക്കത്തില്ല. ഇതൊക്കെ ഉൾപ്പെടുത്തി കഴിക്കണം. റാഗിയുടെ പുട്ട്, റാഗിയുടെ ദോശ, സാധാരണ ഉഴുന്നിൻ്റെ കൂടെ നമ്മൾ അതിൻ്റെ കൂടെ റാഗിയും കൂടെ ചേർത്തങ്ങ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പം ഈ മിക്സഡ് ആയിട്ടുള്ള ചപ്പാത്തികളും റോട്ടീസും ഒക്കെ ഉണ്ടാക്കി കഴിക്കുക, അങ്ങനത്തെയാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് അനീമിക് ആയിട്ടുള്ള കണ്ടീഷന്, ക്ഷീണമുള്ള കണ്ടീഷനൊക്കെ ഇത് നല്ലതാണ്. ചിലർക്ക് റാഗി കഴിക്കുമ്പോഴത്തേനും ലൂസ് മോഷൻ ഉണ്ടാകുന്നുണ്ട്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്, അങ്ങനെയുള്ളവർ മാത്രം അത് കഴിക്കാതിരിക്കുക, ബാക്കി എല്ലാവരും ഇത് ഉൾപ്പെടുത്താം, ഒരു കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് മില്ലറ്റ്സ് എന്ന് പറയുന്ന കാര്യം നമ്മൾ സ്ഥിരമായിട്ട് നമ്മളത് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് ബോധ്യപ്പെട്ട് നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ മാറ്റം മനസ്സിലായി കഴിയുമ്പോഴാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അല്ലെങ്കിൽ എവിടെയോ എന്തോ പറഞ്ഞോ എന്ന് പറഞ്ഞ ആൾ അവിടെ റിസർച്ച് പറഞ്ഞിട്ടുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ പേപ്പറിൽ വന്നിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടല്ല ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. നമ്മളത് അപ്ലൈ ചെയ്ത് നോക്കി, അതിൻ്റെ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് നോക്കി, നമ്മുടെ മാറ്റങ്ങൾ നോക്കി, നമ്മളത് സജസ്റ്റ് ചെയ്തിട്ട് അവിടുത്തെ മാറ്റങ്ങൾ നോക്കിയിട്ടാണ് ഓപ്പണായിട്ട് ഇങ്ങനെയൊരു സജഷൻ പറയുന്നത്. അല്ലാതെ മില്ലറ്റ്സ് എന്ന് പറയുന്നത് ഞാൻ സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ഉണ്ടാക്കുന്നില്ല, സ്വന്തമായിട്ടൊരു മാർക്കറ്റിംഗും ചെയ്യുന്നില്ല. ഇത് പ്യൂർലി നമുക്ക് ഉപയോഗിച്ച് നോക്കിയിട്ട് മെച്ചമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ അടുത്തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.